ഈ വീഡിയോയിൽ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് വീൽചെയറിൽ സമയം ചിലവഴിക്കേണ്ടി വേണ്ടി വരുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ഷോൾഡറിനായിട്ട് എന്തൊക്കെ വ്യായാമങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ്. സ്വാഭാവികമായി ഇത്തരം വ്യക്തികളിൽ തോളിന് വേദനയും മുറുക്കവും വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് ഒഴിവാക്കാനും ഒരു പരിധിവരെ വേദന വരുന്നതിനെ നമുക്ക് തടഞ്ഞു നിർത്താനും ഇത്തരം വ്യായാമങ്ങൾ സഹായിക്കും. വ്യായാമങ്ങൾ നമ്മൾ ഓരോന്നിനായി പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. ആദ്യത്തെ വ്യായാമം എന്ന് പറയുന്നത് തോളുകൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക. അതിനായി നമ്മുടെ കൈ നമ്മുടെ ഒന്നുകിൽ മടിയിൽ വെക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഹാൻഡ് സപ്പോർട്ടിൻ്റെ ഇവിടെയും വെക്കാവുന്നതാണ്. ശേഷം നമുക്ക് തോള് മുന്നോട്ട് കറക്കുന്നതാണ്. അത് മുന്നോട്ടും ചെയ്യാം, ആൻറ്റി ക്ലോക്ക് വൈസിന് ചെയ്യാം, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇത് ചെയ്യാവുന്നതാണ്. 5 വട്ടം ഇത് 2 ദിശയിലേക്കും നമുക്ക് ചെയ്യാവുന്നതാണ്. ശേഷം നമ്മൾ ചെയ്യേണ്ടത് കൈ വീൽചെയറിന് വെളിയിലേക്ക് ഇടുക. അതിനായി ബാലൻസ് പോകാതിരിക്കാൻ സപ്പോർട്ടിനായി നമുക്ക് കൈ ഇവിടെ പിടിക്കാവുന്നതാണ്. ശേഷം 5 വട്ടം ഒരു ദിശയിലേക്ക് ക്ലോക്ക് വൈസും കറക്കാവുന്നതാണ്, മൃദുവായി എതിർദിശയിലേക്കും കറക്കാവുന്നതാണ്. ശേഷം എതിർദിശയിലേക്ക് വരിക, സപ്പോർട്ട് ഇവിടെ എടുക്കുക. ഇതേപോലെ തന്നെ 5 വട്ടം ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും കറക്കാവുന്നതാണ്. ശേഷം നമ്മൾ ചെയ്യേണ്ടത് കൈ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ക്രോസ് ആയിട്ട് വെക്കുക. ശ്വാസം എടുക്കുമ്പോൾ കൈ രണ്ടും മേലോട്ട് ഉയർത്തുക, ശ്വാസം വിടുമ്പോൾ കൈ രണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് തോളിൻ്റെ മൊത്തത്തിലുള്ള ചലനവും അതിനോടൊപ്പം തന്നെ ശ്വാസകോശത്തിനുള്ള ഒരു വ്യായാമവും കൂടിയാണ്. അടുത്ത എക്സസൈസ് കൈ വശത്തേക്ക് മേലോട്ട് ഉയർത്തുക. ഉയർത്തതിൻ്റെ ഒപ്പം തന്നെ ശ്വാസം അകത്തേക്ക് എടുക്കുക. കൈ താഴോട്ട് വരുമ്പോൾ ശ്വാസം വെളിയിലേക്ക്, വായിലൂടെ വെളിയിലേക്ക് വിടുക. ഇത് 3 തൊട്ട് 5 ആവർത്തി വരെ ആവർത്തിക്കുക. അടുത്തതായി തോള് മടക്കി വെച്ചതിന് ശേഷം മേലോട്ട് ഉയർത്തുക. ഉയർത്തുമ്പോൾ ശ്വാസം അകത്തേക്ക് എടുക്കുക. കൈ താഴോട്ട് വരുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുക. ഇത്തരം ഈ ഇവിടെ നമ്മൾ ഭിന്നശേഷിയുള്ള സഹോദരങ്ങൾക്ക്, വീൽചെയറിലുള്ള സഹോദരങ്ങൾക്കായി നമ്മൾ പറഞ്ഞ അതേ വ്യായാമങ്ങൾ കൂടുതൽ സമയം ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും ചെയ്യാവുന്നതാണ്. കാരണം അവരും കൂടുതൽ സമയമായി ഈ തോളുകൾ മുന്നോട്ടായി ആഞ്ഞ് കൂടുതൽ സമയം ചിലവഴിക്കുകയാണ്. പ്രത്യേകിച്ച് വീടുകളിൽ തന്നെ ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തികളും സ്വാഭാവികമായി ചെയറിലോ സോഫയിലോ നിരന്തരമായി ഇത്തരം പൊസിഷനിലായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് അവർ സമയം ചിലവഴിക്കുന്നത്. ആയതിനാൽ ഇത്തരം വ്യായാമങ്ങൾ അവരും ചെയ്യുക വഴി തോളിന് വരുന്ന വേദനയും പേശിയിൽ വരുന്ന മുറുക്കവും നമുക്ക് വളരെയധികം കുറക്കുവാൻ സാധിക്കും.